ഇ വേസ്റ്റുകളും പ്ലാസ്റ്റിക്കും ഇരുമ്പും പത്രക്കടലാസും ഉൾപ്പെടെ മുഴുവൻ പഴയ സാധനങ്ങളും വാങ്ങുന്ന ആക്രി കച്ചവടക്കാരെയും ജി എസ് ടി പ്രതികൂലമായാണ് ബാധിച്ചിരിക്കുന്നത്. മുമ്പ് പഴയ പ്ലാസ്റ്റിക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നികുതി നൽകേണ്ടിയിരുന്നില്ല. ഇരുമ്പ് സാമഗ്രികൾക്ക് 4% നികുതി, ഇപ്പോൾ എല്ലാത്തിനും 18% നികുതി നൽകണം. ഇത്രയും നികുതി നൽകി ഇന്നത്തെ രീതിയിൽ കച്ചവടം മുന്നോട്ടു പോകില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഈ മേഖല സ്തംഭിച്ചാൽ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതോടൊപ്പം കേരളം മാലിന്യക്കൂമ്പാരമായി മാറുന്ന സാഹചര്യമുണ്ടാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ ഇത് ഇതിൽ പലരും കുറേ ആൾക്കാർ ഇതിനെക്കൊണ്ട് ജീവിക്കുന്നുണ്ട്. കേരളം മുഴുവൻ ഇത് എടുത്തിട്ടില്ലെങ്കിൽ ഒരു 10 ദിവസം കേരളം മുഴുവൻ നിന്നു കൂട്ടിക്കോളി, കേരളം മാലിന്യം കൊണ്ട് നിറയും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കേരളം, ഈ വയനാട് ജില്ല ഒരു വ്യവസായം ഇല്ലാത്ത സ്ഥലമാണ്. ഈ വ്യവസായം ഇല്ലാത്ത ഈ സ്ഥലത്ത് നിന്ന് തന്നെ ഡെയിലി 5 ലോഡ് 6 ലോഡ് 7 ലോഡ് ഇത് കണ്ട് പോകുന്നുണ്ട്. അപ്പോൾ വ്യവസായം ഉള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. സർക്കാരിന് ന്യായമായ നികുതി നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും എന്നാൽ ഈ മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. നികുതി ഘടനയിൽ കൂടുതൽ വ്യക്തത വരുന്നതുവരെ ഉൽപ്പന്നങ്ങൾ വാങ്ങാതെ കടകൾ അടച്ചിടാനാണ് ഓൾ കേരള സ്ക്രാപ്പ് ഡീലേഴ്സ് അസോസിയേഷൻ്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, വയനാട്.